എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് HSA മലയാളം പരീക്ഷയ്ക്ക് നിങ്ങളെ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ എന്തൊക്കെ കാര്യങ്ങൾ ആവിഷ്കരിക്കാം എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, കഴിഞ്ഞ തവണത്തെ HSA മലയാളം പരീക്ഷ, അതിൽ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ആദ്യത്തെ റാങ്കുകൾ എൻട്രിയിലെ ഉദ്യോഗാർത്ഥികളുടെ പേരിലായിരുന്നു. ചരിത്രം ആവർത്തിക്കാൻ ഞങ്ങൾ വീണ്ടും എത്തുകയാണ്. ഒരു പറ്റം പ്രഗത്ഭരായ അധ്യാപകരായിരിക്കും നിങ്ങളെ പരിശീലിപ്പിക്കുന്നത്. അത് ഞാൻ അവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഇത് ദീപിക ടീച്ചറാണ്, ഇത് അനുശ്രീ ടീച്ചറാണ്, ഇത് ദേവി ടീച്ചറാണ്, പിന്നെ ഞാൻ, എൻ്റെ പേര് ശ്രീനിധി. നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ നാലുപേരും ചേർന്നായിരിക്കും HSA കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അനുശ്രീ ടീച്ചറിൽ നിന്ന് ആരംഭിക്കാം. ടീച്ചറെ, നമ്മളിപ്പോൾ കഴിഞ്ഞ തവണത്തെ HSA പരീക്ഷയിൽ നിന്ന് ഇത്തവണത്തെ HSA പരീക്ഷയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പുതുമകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? മാഷ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ മലയാളവുമായി ബന്ധപ്പെട്ട എല്ലാ മത്സര പരീക്ഷകളുടെയും പാറ്റേണുകളിൽ കാര്യമായ മാറ്റം വരുന്നുണ്ട്. ഇപ്പം HSST പുതിയ സിലബസ് വന്ന് നമ്മളത് കണ്ടു. പുതിയ പല മേഖലകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് താരതമ്യ പഠനം ഉൾപ്പെടെ, വിവർത്തന പഠനം ഉൾപ്പെടെ, മാധ്യമ പഠനം ഉൾപ്പെടെയുള്ള പുതിയൊരു മൊഡ്യൂൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് സിലബസിൽ അടിമുടി മാറ്റം വന്നിരിക്കുകയാണ്. അത്തരത്തിലൊരു മാറ്റം നമുക്ക് തീർച്ചയായും ഈ HSA സിലബസിലും തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രകാലം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത പല മേഖലകളെയും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സിലബസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചർച്ചയിൽ പല ഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ ഫെമിനിസം ആയിക്കോട്ടെ, ദളിത് സൗന്ദര്യശാസ്ത്രമായിക്കോട്ടെ, പരിസ്ഥിതി ആയിക്കോട്ടെ, സൈബർ സാഹിത്യമായിക്കോട്ടെ, അത്തരത്തിലുള്ള പല മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സിലബസിൻ്റെ വിപുലീകരണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉത്തരാധുനിക സാഹിത്യ സിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് എനിക്ക് ഏറ്റവും പ്രാഥമികമായിട്ട് പറയാനുള്ള ഒരു കാര്യം. കുട്ടികൾക്ക് നമുക്ക് ചെറിയ ടിപ്പൊക്കെ കൊടുക്കാൻ പറ്റില്ല ടീച്ചർ? ഇപ്പൊ നമുക്കൊരു ഓർത്തു വെക്കാനൊരു എളുപ്പ വഴിയോ? ഇപ്പൊ സ്വാഭാവികമായിട്ടും HSA എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് നമ്മൾ സമീപിക്കുന്നത് അല്ലെ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് താനും. അപ്പോ കുട്ടികൾക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കുട്ടികളിലേക്ക് എങ്ങനെ ഒരു ഒരു മാർക്കെങ്കിൽ ഒരു മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും. പക്ഷേ അതിൽ പല രീതികൾ നമുക്ക് അവലംബിക്കാൻ പറ്റുന്നുള്ളതാണ്. ഒന്ന്, നമ്മളെല്ലായ്പ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ കോഡുകളിലൂടെ പഠനം നമുക്ക് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കോഡുകളല്ലാതെ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് പല ക്ലാസ്സുകളിലും നമ്മൾ സെറ്റ് ചെയ്യുന്നത് പോലെ എലിമിനേഷൻ ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം മലയാളത്തിന്റെ കാര്യത്തിൽ പ്രായോഗികമാണെന്ന് നമുക്ക് പരീക്ഷിക്കാം. എല്ലായിടത്തും പ്രായോഗികമാക്കാൻ പറ്റില്ല. പക്ഷെ പരമാവധി ഇപ്പൊ വ്യാകരണം പോലെ അത്തരത്തിലുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ എലിമിനേഷൻ ടെക്നിക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അത്തരത്തിൽ പുതിയ പുതിയ രീതികൾ അവലംബിച്ചുകൊണ്ട് പഠനം കൂടുതൽ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ആ രീതിയൊക്കെയും അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളെ ക്രമീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നത്. തീർച്ചയായിട്ടും, അത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമായിരിക്കും. പരീക്ഷയ്ക്ക് നിങ്ങൾക്കത് പ്രയോജനം ചെയ്യുകയും ചെയ്യും. നമുക്ക് ദേവി മിസ്സിലേക്ക് വരാം. മിസ്സേ, നമ്മുടെ പരീക്ഷയ്ക്ക് ഇപ്പോൾ ടീച്ചർ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്ന സംസ്കാരം എന്ന വിഭാഗമാണല്ലോ. സംസ്കാരത്തിൽ മുൻപ് നടന്നിട്ടുള്ള പരീക്ഷകൾ നോക്കുമ്പോൾ ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ട്രെൻഡ് മാറുകയാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ സംസ്കാരത്തിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം കേരള സംസ്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ നിന്ന്? സ്വാഭാവികമായിട്ട് നമ്മുടെ മലയാള ഐച്ഛിക വിഷയം ഓറിയന്റഡ് ആയിട്ടുള്ള പരീക്ഷകളിൽ നമുക്ക് കൃത്യമായിട്ടൊരു പാറ്റേൺ മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ല. കാര്യം HSST മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമ്മൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന സിലബസിൽ നിന്നും വ്യത്യസ്തമായ ഒരു സിലബസാണ് പിന്നീട് നമുക്ക് പുറത്തിറങ്ങി കണ്ടത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോഴത്തെ സിലബസിൽ ഉള്ളതുപോലെ തന്നെയും കേരള സംസ്കാരത്തിൽ അധികമായിട്ട് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമ്മൾ അതുകൂടി മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ ക്ലാസ്സുകൾ ഇവിടെ എൻട്രിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ കേരള സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം സാറ് പറഞ്ഞ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ടോപ്പിക് ആണെങ്കിലും മുൻകാലങ്ങളിൽ അധികം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കണ്ടിട്ടില്ല എന്നുള്ളത് ഒരിക്കലും നമുക്ക് ആ ടോപ്പിക്കിനെ വില കുറച്ച് കാണാനോ അല്ലെങ്കിൽ അപ്രധാനമായിട്ട് കാണാനോ ഉള്ള ഒരു സൂചനയല്ല. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിതമല്ലാത്ത ചോദ്യങ്ങൾ അതിൽ നിന്നും വരാൻ കാര്യം നമുക്കറിയാം. കേരള സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം സംഘകാല സാഹിത്യം അതിൽ വരുന്നുണ്ട്. അതിനപ്പുറം ഇന്ന് നൂതന രീതിയിൽ ഫോക്ലോർ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ HSST മലയാളത്തിലൊക്കെ കണ്ടുപോലെ, അതുപോലെ തന്നെ ഫോക്ലോറിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇപ്പം പുതിയ രീതിയിലുള്ള
എന്താണ് ഫോക്ലോറിന്റെ പുതിയ പ്രായോഗിക ഫോക്ലോർ എന്താണ്, മെറ്റാ ഫോക്ലോർ എന്താണ്. അപ്പൊ ഇതൊക്കെയും മലയാള സാഹിത്യ പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കണം. മുൻകാലങ്ങളിൽ അതിന്റെ എണ്ണം കുറവാണെന്നുള്ളത് അത് ഒഴിവാക്കാൻ ഉള്ള ഒരു കാരണമല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അപ്രധാനമെന്ന് ആണെന്ന് വിചാരിക്കുന്നത് പോലും നമുക്ക് ഈ പരീക്ഷയിൽ മുന്നിലെത്താനുള്ള ഒരു മാർക്കിന്റെ വഴിയാണ്. അതാണ് ഞാൻ വിചാരിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു മാർക്കെങ്കിൽ ഒരു മാർക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നെഗറ്റീവ് മാർക്ക് കൂടി ഉള്ളൊരു പരീക്ഷ ആയതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ പറഞ്ഞു വന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഇത്രയും നാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ പോയ ഭാഗങ്ങൾ, മൊഡ്യൂളുകൾ, അതിനും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടി വരും. HSST പരീക്ഷ അടുത്ത സമയത്ത് അവരിറക്കിയിരുന്ന സിലബസ് അല്ലെ, പരിഷ്കരിച്ച സിലബസ് നമ്മൾ കണ്ടിരുന്നു. ആദ്യം നമ്മൾ പഠിച്ചു പോകുന്നത് 4 പേജ് മാത്രമുള്ള സിലബസ് ആയിരുന്നുവെങ്കിൽ പരീക്ഷയ്ക്ക് കൃത്യം 1.5 മാസം മുമ്പ് അവർ 17 പേജുള്ള സിലബസ് അവതരിപ്പിച്ചു. എന്താ ചെയ്തത്? ഓരോ മൊഡ്യൂളും കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ മൊഡ്യൂളിനും 7 മാർക്ക് വെച്ച് അങ്ങനെ 10 മൊഡ്യൂളാക്കി ചിട്ടപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ അത്തരത്തിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് കൂടുതൽ പ്രാധാന്യം എന്ന് നമുക്ക് കൽപ്പിക്കാൻ സാധിക്കില്ല. ഈ പറഞ്ഞതുപോലെ എല്ലാ മൊഡ്യൂളിനെയും ഒരുപോലെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഉദ്യോഗാർത്ഥികൾ എന്ന നിലയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കാൻ. അതിന് നിങ്ങളുടെ കൂടെ ആരുണ്ടാവും? ഞങ്ങൾ ഉണ്ടാകും. ഇനി നമുക്ക് ദീപിക ടീച്ചറിലേക്ക് വരാം. ടീച്ചറെ, ഇപ്പോൾ സമീപകാലത്ത് നടന്ന നമ്മുടെ അധ്യാപക പരീക്ഷകളിൽ നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട പ്രത്യേകത പ്രസ്താവനാ ചോദ്യങ്ങളാണ്. പ്രസ്താവനാ ചോദ്യങ്ങൾ നമ്മളിപ്പോ HSA പരീക്ഷയാണെങ്കിലും HSST പരീക്ഷയാണെങ്കിലും അങ്ങനെ ഒരു ട്രെൻഡ് ഇത്രയും നാൾ നടന്ന പരീക്ഷയിലില്ല. പക്ഷെ ഇപ്പോ പ്രസ്താവനാ ചോദ്യങ്ങൾ കടന്നു വരികയാണ്. നേരത്തെ നെറ്റ് പരീക്ഷയ്ക്കോ സെറ്റ് പരീക്ഷയ്ക്കോ ഉണ്ടായിരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇവിടെ കടന്നു വരുന്നു. എന്താണ് ടീച്ചറുടെ അഭിപ്രായം? ഈ കഴിഞ്ഞ് പാർട്ട് ടൈം HSC മലയാളം പരീക്ഷ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വളരെ പ്രകടമായിട്ട് കാണാവുന്ന ഒരു പ്രത്യേകതയുണ്ട് സർ. നേരത്തെ നമ്മളൊക്കെ നെറ്റിൽ ചർച്ച ചെയ്തിരുന്ന ചോദ്യങ്ങൾ പോലെ തന്നെ ചോദ്യങ്ങൾ കടന്നു വരികയാണ്. അതായത് അടിമുടി എനിക്ക് തോന്നുന്നു HSA സിലബസിൽ വന്ന മാറ്റങ്ങൾ പോലെ തന്നെ ആ പരീക്ഷയുടെ ചോദ്യങ്ങളിൽ പോലും പ്രകടമായിട്ട് ഇവിടെ മാറുകയാണ്. അതായത് ഒരു വിഷയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഏതൊക്കെ കൃത്യമായിട്ട് ഉത്തരങ്ങളിലേക്ക് പോകാം എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് ചോദ്യത്തിൻ്റെ ഒരു പാറ്റേൺ കൃത്യമായിട്ട് മാറുന്നതായിട്ട് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പഠിക്കുന്ന സമയത്ത് HSA മലയാളം എന്ന് പറയുന്ന നമ്മുടെ ഈ കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഒരു മുൻഗാമിയായിട്ട് നമുക്ക് ഈ HSC മലയാളം, പാർട്ട് ടൈം HSC മലയാളം പരീക്ഷ എടുക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ആ ചോദ്യങ്ങൾ അത്തരത്തിലാണ്, വളരെ പ്രസ്താവന ചോദ്യങ്ങളാണ്. നെറ്റിനും സെറ്റിനും ഒക്കെ ചോദിക്കുന്നത് പോലെ ഇതേവരെ HSA മലയാളത്തിന്റെ പരീക്ഷകളിൽ കണ്ടിട്ടില്ലാത്ത വിധമാണ് ആ ചോദ്യം വരുന്നത്. അപ്പൊ നമ്മളെ മുൻകൂട്ടി ഈ ഒരു കാര്യത്തെ കൂടി കാണേണ്ടിയിരിക്കുന്നു എന്നതാണ് വളരെ വാസ്തവമായിട്ട് നമുക്ക് ഇവിടെ പറയേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മൾ ഈ നെറ്റ് പരീക്ഷയിലെയും അതുപോലെ സെറ്റ് പരീക്ഷയിലും ഒക്കെ മുൻകാല ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്നത്, കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഉയരങ്ങളിൽ എത്തിക്കാനായിട്ട് വളരെ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലായിട്ടും നെറ്റിന്റെയും സെറ്റിന്റെ ഒക്കെ ഒരു പരീക്ഷ പേപ്പറുകളും ആ ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും അതെല്ലാം വളരെ നമ്മളുടെ ഇനി വരുന്ന HSA മലയാളത്തിന്റെ ഈ പരീക്ഷ അഭിമുഖീകരിക്കാൻ വളരെയധികം സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു സാർ. തീർച്ചയായിട്ടും. അപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ കേട്ടിട്ടുണ്ടാകും, നെറ്റ് പരീക്ഷയിലെയും സെറ്റ് പരീക്ഷയിലെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ HSA HSST പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ഉത്തരം മാത്രം പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ചോദ്യവും 4 ഓപ്ഷനുമാണ് ഉണ്ടാകുക. ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും ശരിയായ ഉത്തരം. അവശേഷിക്കുന്ന 3 ഓപ്ഷനുകൾക്ക് ആ ചോദ്യവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ബാക്കിയുള്ള 3 ഓപ്ഷനുകൾ എന്തുകൊണ്ട് അവിടെ വന്നു. ആ 3 ഓപ്ഷനുകളെ ഒരു വരിയിലെങ്കിലും നമുക്ക് നിർവചിക്കാൻ സാധിച്ചാൽ വരുന്ന പരീക്ഷയ്ക്ക് നമുക്കത് 100% ഗുണം ചെയ്യും. HSA പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന, പ്രത്യേകിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തയ്യാറെടുക്കുന്ന പലരും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഓരോ അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഒരു മൊഡ്യൂൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും അടുത്ത മൊഡ്യൂളിലേക്ക് കടക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂറ്റിയുടെ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നതേയില്ല. ഒരു മൊഡ്യൂളിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് ശ്രദ്ധയൂന്നേണ്ടുന്ന മേഖലകൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു സമഗ്രമായ ചർച്ചയ്ക്കും അവലോകനത്തിനും ശേഷമായിരിക്കും നമ്മൾ പുതിയൊരു മൊഡ്യൂളിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തുടർച്ച എന്ന കാര്യത്തിൽ യാതൊരു വിധ വെല്ലുവിളിയും ഉണ്ടാകുന്നില്ല. പഠനത്തിന് തുടർച്ച കിട്ടുന്നത് തീർച്ചയായും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ കാര്യമാണ്. അതിന് ഞങ്ങൾ എല്ലാവരും തന്നെ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് പാർട്ട് എ അല്ലെ, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്,
കേരള റിനൈസൻസ് ഇതൊക്കെ ഉൾപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരുപക്ഷെ റാങ്ക് നിർണ്ണയിക്കുന്ന ആ പ്രധാനപ്പെട്ട ഭാഗം പഠിപ്പിക്കാനായിട്ട് മറ്റൊരു അധ്യാപക സംഘം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതും നമ്മളെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി ഒരുപാട് ദിവസങ്ങളുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നൊന്നും അല്ലെ ഒരു കുട്ടികളും കരുതാൻ പാടില്ല. നാളെയാണ് പരീക്ഷ എന്ന നിലയിൽ നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. ആദ്യ റാങ്കുകളിൽ നിങ്ങളെ എത്തിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ ഇനി ഒട്ടും വൈകണ്ട, എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. എല്ലാവർക്കും ആശംസകൾ.